വിശുദ്ധ പൗലോസ് ലിഖ റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 25 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടേനെ. നിങ്ങൾ ആ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറേ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രം. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. സിയോനിൽ നിന്ന് വിമോചകൻ വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇതേ അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും. സുവിശേഷം സംബന്ധിച്ച നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ, അവരുടെ പൂർവീകരെ പ്രതി അവർ സ്നേഹപാചനങ്ങളാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരുടെയും കൃപ കാണിപ്പാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. ആ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്, അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര്, തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തതാര്. എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്, അവിടുത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹനാൻ അറിയിച്ച സുശേഷം 7-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്. എന്നാൽ ഇതാ, ഇവൻ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം, എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം, എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടെ നിന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.